ഇസം ശേഖർ ഗേരിയുടെ ഇന്ന് നമ്മൾ ഇന്റർസെഷൻ ഫോർ ഇന്ത്യ എന്ന മിനിസ്ട്രി നമ്മൾ നോർത്ത് ഈസ്റ്റിലെ ഒരു മഹാ ശുശ്രൂഷ ദൈവത്തിൻ്റെ കൃപയാൽ തുടങ്ങിയിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റിലെ നാഗാലാൻഡിലെ കോഹിമയ്ക്ക് അടുത്ത് സാദിമയിലാണ് നമ്മുടെ ശുശ്രൂഷ ആരംഭിച്ചിട്ടുള്ളത്. കോഹിമ പിതാവിൻ്റെ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടിയാണ് ആവെ മരിയ റിട്രീറ്റ് സെൻറ്റർ അവിടെ സാധ്യമയിലുള്ള, പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധം സമാപനമൊക്കെ നടന്ന സ്ഥലത്താണ്. ആ മലമുകളിൽ ഇരുന്ന് ഭാരത സുവിശേഷത്തിന് വേണ്ടി, നോർത്ത് ഈസ്റ്റിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായി ഇന്റർസെഷൻ ഫോർ ഇന്ത്യ അവിടെ ഏകദേശം 4 മാസത്തോളമായി പ്രാർത്ഥന ആരംഭിച്ചിട്ട്. ഞാനിപ്പം ഈ ക്യാമറയ്ക്ക് മുന്നിൽ കടന്നു വരാനുള്ള കാരണം എന്താ വെച്ചെങ്കിൽ, അവിടേക്ക് ഞങ്ങൾ യാത്ര, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോങ് ട്രെയിൻ കന്യാകുമാരി മുതൽ അങ്ങ് നോർത്ത് ഈസ്റ്റ്, എനിക്ക് തോന്നുന്നു ദിമാപൂരും ദിമാപൂരും അപ്പുറം ഉള്ള ഒരു സ്ഥലത്തേക്കുള്ള ഒരു ലോങ് ട്രെയിനാണ്. ആ കൂടി ആഴ്ചയിൽ ഒരു ദിവസമാണ് കേരളത്തിൽ നിന്നും വിവേക് എക്സ്പ്രസ് എന്നൊരു ട്രെയിൻ പുറപ്പെടുന്നത്. ആ ട്രെയിനിലുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് ഏകദേശം കണക്കനുസരിച്ച് 4000 കിലോമീറ്റർ, 3000 ചില്ലറയാണ് വരുന്നത്, 4000 കിലോമീറ്ററിന് അടുത്താണ് വരുന്നത്. ഈ യാത്രയിൽ ഞങ്ങൾക്കൊരു അനുഭവം എന്താ വെച്ചെങ്കില്, നമുക്കിപ്പം നമുക്ക് തോന്നും ഇവിടെ ഒരുപാട് ബംഗാളികള് ബീഹാറികള് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഒരുപാട് വ്യക്തികൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് മുംബൈയിലേക്കാണ്. മുംബൈ അല്ലെങ്കിൽ ബാംഗ്ലൂര് ചെന്നൈയിലേക്ക് പോകുന്ന ഇല്ലേ, ആ ജയന്തി ജനത എക്സ്പ്രസ്സിലൊക്കെ എല്ലാ ദിവസവും. എൻ്റെ നാട് തൃശ്ശൂരടുത്ത് വടക്കാഞ്ചേരി, വടക്കാഞ്ചേരി കൂടെ ആ ട്രെയിൻ പോകുമ്പോഴൊക്കെ നോക്കാറുണ്ട്. നമ്മുടെ മലയാളികൾ ഇഷ്ടംപോലെ തിങ്ങി. ഇപ്പോഴും ആ ട്രെയിൻ പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് വേറെ എക്സ്പ്രസ്സൊക്കെ കൊങ്കൺ റെയിലൂടെ ഉണ്ടെങ്കിലും ഈ ട്രെയിൻ അന്നും ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്നൊക്കെ മലയാളികൾ ബാംഗ്ലൂർക്കും ചെന്നൈയിലേക്കും ഒപ്പം തന്നെ മുംബൈയിലേക്കും ഡൽഹിയിലേക്കൊക്കെ ഒരുപാട് മലയാളികൾ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഞാനും പോയിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞാനും മുംബൈയിലേക്ക് ജോലി അന്വേഷിച്ച് ഞാനും പോയിട്ടുള്ളതാണ്. ആ യാത്രയൊക്കെ ഇപ്പോഴും മനസ്സിൽ നിന്ന് വിട്ടുമാറാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് നമ്മൾ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഏത് ട്രെയിൻ എടുത്താലും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള ഏത് ട്രെയിൻ എടുത്താലും അതിൽ മുഴുവൻ നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു ലഹളയാണ് ഇതിൽ കാണാറ്. നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ തൊഴിൽ അന്വേഷിച്ച്, എനിക്ക് തോന്നുന്നു അവിടെ വലിയൊരു ഗൾഫാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്കിപ്പം 700, 800, 1000, 1200 രൂപയ്ക്ക് ഇവിടെ ശമ്പളം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ട്രെയിനുകളും, അത് AC കമ്പാർട്ട്മെന്റ് ആണെങ്കിലും മറ്റ് ഏത് കമ്പാർട്ട്മെന്റിലാണെങ്കിലും അല്ലെങ്കിൽ ജനറൽ കമ്പാർട്ട്മെന്റ് ആണെങ്കിലും ഒക്കെ ഇവർ നിറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മളെങ്ങനെ ഫ്ലൈറ്റിൽ പോകുന്ന വെച്ചാൽ ഫ്ലൈറ്റും ഇവർ ബുക്ക് ചെയ്തിരിക്കുകയാണ് എല്ലാ തരത്തിലും. കാരണം സ്റ്റാൻഡേർഡായി ജോലി ചെയ്യുന്നവരുണ്ട്, അവരൊക്കെ ഫ്ലൈറ്റും ബുക്ക് ചെയ്തിരിക്കണം. അപ്പൊ എനിക്ക് ഞങ്ങളുടെ ടീമിന് ഒരു അനുഭവം കിട്ടിയതാണ് ഇവരുടെ ഒരു യാത്ര. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഈ വിവേക എക്സ്പ്രസ് കന്യാകുമാരി നിന്ന് പുറപ്പെടുന്നത്. ഈ ട്രെയിനിൽ ഞങ്ങൾക്ക് പോവാൻ 1.5 പ്രാവശ്യം പോകാനുള്ള അവസരം കിട്ടി. പക്ഷെ തിരികെ വരുന്ന സമയത്ത് വെയിറ്റ് ലിസ്റ്റിലാണ് വന്നത്. വെയിറ്റ് ലിസ്റ്റ് ഓൺലൈനായതുകൊണ്ട് നമുക്കത് അത് ശരിക്കും പറഞ്ഞൊരു കബളിപ്പിക്കില്ല, ഒരു പറ്റിക്കില്ല എന്ന് മനസ്സിലായത്. ഓൺലൈൻ ആയതുകൊണ്ട് നമ്മൾ ട്രെയിൻ കയറാൻ പറഞ്ഞ തൊട്ട് മുന്നേ അത് നമുക്കതിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ നമുക്ക് ആയിട്ടില്ലെങ്കിൽ പിന്നെ ആ ട്രെയിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. കൗണ്ടറിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ആ ട്രെയിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റും. എന്നിട്ട് നമുക്ക് എങ്ങനെയാലും TTR കണ്ടുകൊണ്ടോ ഒക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ നമ്മളെല്ലാവരും അവിടെ പുറപ്പെട്ട് അവിടെ എത്തിയിട്ട് ഓൺലൈൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മൾ അത് ആയിട്ടില്ലെങ്കിൽ, കൺഫേം ആയിട്ടില്ലെങ്കിൽ നമുക്കത് കാര്യമാകും. ഞങ്ങൾ രാത്രിയിൽ ഞങ്ങൾ തിരിച്ച് ദിമാപൂര്, നാഗാലാൻഡിലെ ദിമാപൂര്, ആസാം ബോർഡറിലുള്ള ദിമാപൂരിലെ റെയിൽവേ സ്റ്റേഷൻ രാത്രി 1:30 ഒക്കെയാണ് ട്രെയിൻ വരിക. അപ്പോൾ അവിടെ കുറേ മിലിറ്ററിക്കാരൊക്കെ ഉണ്ട്, റിട്ടയർഡായി പോകുന്നവരുണ്ട്, ജോലിക്ക് ലീവ് എടുത്തു വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പം അവിടെ ട്രെയിൻ ടിക്കറ്റ് എടുത്ത ഒരുപാട് വ്യക്തികൾ ഈ വെയിറ്റ് ലിസ്റ്റിൽ പെടാതെ അവർക്ക് ലാഗേജൊക്കെ എടുത്തു വന്നു, ചിലർ ലീവ് എടുത്തു വന്നു. ഞങ്ങൾക്കാണെങ്കിൽ തിരിച്ചു പോകാനൊരു അവസ്ഥയായി. നോക്കുമ്പോൾ ലോക്കൽ ടിക്കറ്റ് പോലും അവർക്ക് കൊടുക്കാത്തൊരവസ്ഥയാണ്. ലോക്കൽ ടിക്കറ്റ് പോലും വരുന്നില്ല, കാരണം അവര് സെറ്റിംഗ് റിസർവേഷൻ ആക്കി ഇരിക്കും മാറ്റിയിരിക്കുകയാണ്. പിന്നെ മിലിറ്ററിക്കാരെ അവരോടൊപ്പം ഞങ്ങളും കൂടി കുറെ കാര്യം പറഞ്ഞപ്പോൾ അവര് കിഷൻഗഞ്ച് അങ്ങനെ കുറച്ച് ലോക്കൽ ടിക്കറ്റ് ഒക്കെ എടുത്തത്. ഈ യാത്ര ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു യാത്രയാണ് പറയുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന ബംഗാളികളും അല്ലെങ്കിൽ ബീഹാറികളും ഒക്കെ കടന്നു വരുന്ന ഒരു ഭാഗം,
ഞാൻ നോക്കിയപ്പം എനിക്ക് മൂന്ന് രാത്രി അല്ലെങ്കിൽ മൂന്ന് ദിവസത്തോളം ജനറൽ കമ്പാർട്ട്മെന്റിലെ ഒരു യാത്ര. എന്റെ ദൈവമക്കളെ, ഈ മിഷൻ യാത്ര എന്ന് ഞാൻ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഞാൻ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ചെങ്കിൽ രണ്ട് കാലും നിൽക്കാൻ പോലും, ഞാൻ കുറച്ച് സ്റ്റിൽ ഫോട്ടോസും വീഡിയോസും ഇപ്പം കാണിച്ചു തരാൻ പറ്റും. മിഷൻ യാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നാഗാലാൻഡ് യാത്രകളിൽ നമ്മൾ ട്രെയിനിൽ ബുക്ക് ചെയ്ത് ടിക്കറ്റ് കിട്ടാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഇന്ത്യ എന്ന എന്തെന്ന് നമുക്ക് വ്യക്തമായി പഠിക്കാൻ പറ്റാവുന്ന, ഇന്ത്യയല്ല ഇന്ത്യ എന്തെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന യാത്രയാണ് നമ്മുടെ ഈ യാത്ര. വളരെ നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത തരത്തിൽ വളരെ വളരെ ഫ്രഷായിട്ടുള്ള ഒരു യാത്ര. നമുക്ക് നല്ലൊരു അനുഭവമാണ്, മിഷൻ നല്ലൊരു അനുഭവമാണ് ശരിക്കും. രണ്ട് കാലം നടത്തു പോലും നിൽക്കാൻ പറ്റാത്ത തരത്തില് ഇവര് ഇങ്ങനെ, എനിക്ക് തോന്നുന്നു അതിനിടയ്ക്കൂടെ കുറെ തൊട്ടു തുണികൾ മുകളിൽ കെട്ടി അതിനകത്ത് കയറി കിടക്കുന്നത്. ഒപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെന്നറിയോ, ഇവരൊക്കെ ഈ പറഞ്ഞത് ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ ട്രെയിനകത്ത് ഇവര് ഈ പാൻപരാഗും മുറുക്കാനും ഒപ്പം തന്നെ കാജാ ബീഡി പോലത്തെ ബീഡികളും ഇതൊക്കെ വലിച്ച് ഇതിനകത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് കുറേയൊക്കെ മിലിറ്ററി കയറും, ഞങ്ങൾ കുറെ ചൂടാവും, ഇതൊന്നും വേണം വലിക്കരുത്, ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല, അതൊക്കെ നമുക്ക് ആദ്യമേ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇവരിങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും മാറി മാറി വലിച്ചുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നത് ഒന്ന് നമുക്കൊന്ന് യൂറിൻ മാസിയം പോയിട്ട് നമുക്കൊരു ഇഞ്ച് അവിടെ നടക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേർത്ത് ഓടിച്ചുകൊണ്ടിരിക്കുക, പിന്നെ യൂറിന് പോയിട്ട് യാതൊരു ആവശ്യമില്ല. ഒന്ന് ഭക്ഷണം കഴിക്കാണോ, അല്ലെങ്കിൽ എന്താ പറയാ, ഈ കാല് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നെ അവിടെ നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. അപ്പൊ എന്താ വെച്ചാൽ അതിലേക്കൂടെ കച്ചവടക്കാരുടെ വരവും എന്താ പറയുക, ആ ഒരു യാത്ര എന്ന് പറഞ്ഞ ഒരു മിഷൻ എക്സ്പീരിയൻസ് യാത്ര എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട് ഇന്ത്യൻ ട്രെയിനിലേക്ക് എന്തുകൊണ്ട് ഈ ആഴ്ചയിൽ ഒരു ദിവസം ഓടുന്ന ട്രെയിൻ പറ്റിയ ഇത്രയും ജനങ്ങൾ പോയിട്ട് വരുന്നല്ലേ, ഒന്ന് കൂടുതൽ ട്രെയിനുകൾ ഓടിച്ചോടെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ട്രെയിൻ മാത്രമല്ല, ഇനി ഗോഹാട്ടിൽ നിന്ന് വരുന്ന ട്രെയിനാണേലും ആ ഭാഗത്തേക്ക് വരുന്ന ട്രെയിനുകളാണെങ്കിൽ മുഴുവൻ ഇങ്ങനെ റിസർവേഷൻസ് ഇടാവാത്തവരും ടിക്കറ്റ് എടുക്കാത്തവരും എടുത്തവരും ഒക്കെ ആയിട്ടുള്ള ഒരു യുദ്ധമാണ്. പ്രത്യേകിച്ച് യുവാക്കന്മാരായതുകൊണ്ട് അവർക്കൊരു ത്രില്ലാണ് ശരിക്കും ആണെങ്കിൽ. അവര് അതിനകത്ത് കാണിച്ചു കൂട്ടുന്ന അവര് രാജാക്കന്മാരെ മാറാം. നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരക്ഷരം പോലും പറയാൻ പറ്റാതെ, മിലിറ്ററി ഉദ്യോഗസ്ഥനാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും ഒന്നും തന്നെ പറയാൻ പറ്റാതെ. പക്ഷെ ദൈവങ്ങളെ, അത് ശരിക്കും ആണെങ്കിൽ വ്യക്തിപരമായ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഒന്നും കൂടി, കാരണം ആ വയനാട്ടിലുള്ള ബാത്റൂമ്, കാരണം ഈ ബാത്റൂമിനകത്ത് വരെ ഇതിനകത്ത് ചെന്നിരിക്കുകയാണ് ആൾക്കാർ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, നമ്മള് ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിനകത്ത് കയറുന്ന സമയത്ത് അവിടെ ലഗേജുകൾ, ലോക്കൽ ലഗേജുകൾ വയ്ക്കുന്ന മൂന്ന് ഭാഗമുണ്ട്, നമുക്ക് കാണിച്ചു തരാം. അതിനകത്ത് രാത്രിയില് ആളുകൾ കിടക്കുകയാണ് ചെയ്യുന്നത്. കാരണം രക്ഷയില്ല, ഇനി കൈ കഴുകുന്നവർത്തായാലും എപ്പോഴത്തേക്കായാലും നമുക്ക് ഒരു തരത്തിൽ രക്ഷയില്ല. ചിലപ്പം ഇന്ത്യയുടെ ഈ ഒരു വേദന കാണുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരോ, നിങ്ങളൊന്ന് കാണുക, ഇതൊക്കെ മനുഷ്യരാ. നമുക്കൊരു വാഹൻ ട്രാജഡി ഇല്ലേ, പണ്ട് നമുക്ക് വാഹൻ ട്രാജഡി, ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഒരുപാട് പേര് മരിച്ച പോലെ, എനിക്ക് തോന്നുന്നത് ഇതൊക്കെ തന്നെ ഒരു വലിയൊരു ദുരന്തം പോലെയാണ് കാണുന്നത്. നമുക്ക് എല്ലാവർക്കും തൊഴിൽ ചെയ്യണം, എല്ലാവർക്കും യാത്ര ചെയ്യണം, എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള സാമ്പത്തികമുണ്ട്. എന്നിട്ടും ഇങ്ങനെ ഇത്രമാത്രം ദുരിതം കാണുമ്പോൾ രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ ഇതിനനുസരിച്ച് ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ, നിങ്ങൾ ഈ ഒരു മേഖലയ്ക്ക് കൊണ്ടുവന്ന് തിരിയണം. തിരിഞ്ഞ് ഒരു സുഖമായ യാത്ര, ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ഇരുന്നു കൊണ്ടെങ്കിലും ഈ പാവപ്പെട്ട ജനം ഒന്ന് യാത്ര ചെയ്യാൻ അതിനുവേണ്ടി കനുവുണ്ടാകണം. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ.